ഈ പെങ്കൊച്ചിനെ ഞാൻ എങ്ങാണ്ടോ കണ്ടു പരിചയമുണ്ടല്ലോ. അതിന് അമ്മാമ്മച്ചി കുവൈറ്റിൽ പോയിട്ടുണ്ടോ? ഈ കൊച്ചു ജനിച്ചത് നമ്മളെ നോക്ക അവിടെ ഇല്ലയോ? എവിടെയോ കണ്ടിട്ടുണ്ട്. അതെ, ഈ കൊച്ചിത് എവിടത്തെയാന്ന? കരിമറ്റത്തെ. അവിടത്തെ റോസാമേലു നമ്മുടെ പരുത്തിക്കാട്ട ആന്റോ ചായം കിട്ടിയിരിക്കുന്നേ. കരിമറ്റത്തെ പെമ്പിളരുന്ന് വെച്ചാൽ ഏതാണ്ട് എല്ലാം ഇതുപോലെ ഇരിക്കും. ഈ കണ്ണും മുഖവും ഇതേപോലെ ഇരിക്കുന്ന എത്ര എണ്ണം അവിടെ നിൽക്കുന്നറിയോ? അമ്മാമ്മച്ചി വന്നേ, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നേ. കൊച്ചിന്റെ തന്തയും തള്ളയും തമ്മി മുട്ടം വഴക്ക് നടക്കുക. ഇതിന്റെ അവകാശത്തെ ചുതി അടിയ. ഇവിടെ അപ്പനൊരു പാവ. തള്ളയുടെ വീട്ടുകാര് കൊച്ചിനെ റാഞ്ചി കൊണ്ടുപോകുന്നുള്ള പേടിയിലായാണ്. ഒരു രണ്ടു മൂന്ന് ദിവസം അരമനയിൽ തിരുമനുമായിട്ട് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്ന അത്ര സമയം ഇവിടെ നിർത്തിയാൽ മതി. ആരും ഒന്ന് ചോദിച്ചാലും കൊച്ചിവിടെ ഉള്ള കാര്യം പറഞ്ഞേക്കരുത് കേട്ടോ. അമ്മാമ്മച്ചി താണ്ടേ, പോലീസ് വന്ന് ചോദിച്ചാലും കൊച്ചു വിടില്ലെന്ന് പറയാവൂ? പോലീസോ? ആ പോലീസ്, പോലീസിന്റെ വേഷം ഇട്ട കൗമാർ വരുവേ. പിന്നെ ഇങ്ങ വരട്ടെ, ചൂരൽ എടുക്കും ഞാൻ. അപ്പൊ പറഞ്ഞ പോലെ ഞാനങ്ങ് ഇറങ്ങു വന്നേ. അല്ല, മഠത്തിൽ വന്ന അപ്പു ഇഷ്ടം കഴിക്കാതെ എങ്ങനെയാ? അതൊരു പതിവാ. നിനക്ക് ഞാൻ പോണ വഴി മട്ടൻ ബിരിയാണി മേടിച്ചു തരാം. ഓ, വല്ലേനക്കേട് ഉണ്ടായാ ഞാൻ വിളിക്കും, നീ സടേ നിങ്ങ വന്നേക്കോ. ആ മഠത്തിന്റെ ഉള്ളിൽ ഇതൊന്നും പാടില്ലാത്തതാ. വാ വച്ചേ. പറഞ്ഞ കള്ളവെല്ലാം കേട്ടല്ലോ, ഒന്നും പൊളിച്ചേക്കരുത് എന്റെ പൊന്നു കുഞ്ഞെ. ആ പോയ കന്യാസ്ത്രീ ഉണ്ടല്ലോ, കൊടുവാളിൽ എന്നെ വെട്ടു. അതെന്നെ കടുവായ നോക്കി കണ്ടു നിന്നോണം. ഞാൻ പൊക്കോട്ടെ, എന്നാ ചെന്നാട്ടെ. നമസ്കാരം സാർ. നിന്റെ സാറ് തന്നെടാ, അപ്പിടാൻ മുട്ടിട്ട് ഓടു വന്നോ? നിന്റെ സാറോടുത്ത പണിയുണ്ട്, ഏതാണ്ട് അപ്പിട്ട പോലെയാ. നീ വെറുതെ തിങ്ക് ചെയ്യണ്ട, നീ ഏത് കാറിട്ടാലും ഞാൻ അടിക്കോ. അടിക്കല്ലേ, ഞാൻ ഫുള്ളാ. ഞാൻ പറഞ്ഞില്ലേ, ഫുള്ളാണേ ഫുള്ളാണേ കുഞ്ഞച്ചൻ, ഫുള്ളാണേ ഫുള്ളാണേ. തനിങ്ങി വന്നേ, പറയട്ടെ. ഇതെന്നെ യൂണിഫോമില് ഒന്ന് ഇരിക്കുന്നു. തന്നെ ഒന്ന് ഇരുത്തി, അതിൽ നിന്ന് ആദ്യം ഞാനൊന്ന് എണീക്കട്ടെ. വാ. അപ്പൊ എനിക്കിടണ്ട. അപ്പൊ കുഞ്ഞച്ചന്റെ ഇടല്. ഡിക്കേ, താൻ എനിക്കെട്ടൊന്ന് പണിഞ്ഞു. ഞാനോ? ഞാൻ സാറിട്ട് എന്നാ പണിയാന? ഒട്ടങ്ങളിക്കല്ലേ, മേലാപ്പിലിരിക്കുന്ന സകല പുല്ലന്മാരുടെയും വായിക്കിടക്കുന്ന തെറിമുഴിനും കേട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. താൻ ഒരുത്തൻ കാരണം. ഡിക്കേ, താൻ ആ കൊച്ചിനെ എവിടെ കൊണ്ട് താത്തി? ഏത് കൊച്ചിന്? ഇയാൾക്ക് തന്നെ പറ്റി. ഡിക്കേ, ആനിയുടെ കാര്യമാണ് ചോദിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകാൻ മേലാഞ്ഞിട്ടല്ല. തന്റെ വണ്ടി ഹൈ റേഞ്ച് റോഡിൽ കിഴക്കമ്മല കയറി ഇറങ്ങിയത് വെറുതെ അല്ലെന്നും എനിക്കറിയാം. താൻ എവിടെ വേണേലും കൊണ്ട പാത്തു വെച്ചോ, പക്ഷേ വിത്ത് ഇൻ അവേഴ്സ് ഞാനതിനെ പൊക്കിയിരിക്കും. ചതിയാ താൻ കാണിച്ചത്, വിശ്വസ്തനായ കൂട്ടുകാരൻ. അങ്ങനെ കണ്ടതിന്റെ പേരില്ല. തല പോയാലും വെളിയിൽ മിണ്ടാൻ പാടില്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റ് രഹസ്യം തന്നോട് മാത്രമായിട്ട് പറഞ്ഞത്. സുപ്പീരിയേഴ്സിന് മുമ്പ് ഞാൻ നാറിയെങ്കിലും ആ പെണ്ണന്റെ കൈക്ക് വരും. കിട്ടുമ്പോ ചവിട്ടിയതിന്റെ നാവി ഞാൻ കലക്കുകയും ചെയ്യും. താൻ പറിക്കും, പഴം പറിക്കും. തന്റെ ഡിപ്പാർട്ട്മെന്റ് രഹസ്യം ചോർത്തിയെടുത്തിട്ട് ഞാൻ ട്രഷറി കൊള്ള ചെയ്തിട്ടൊന്നുമില്ല. ഒരു ക്രിമിനലിനെയും രക്ഷപ്പെടുത്തിട്ടില്ല. ഷീ ഈസ് എ ക്രിമിനൽ, ഒരു കൊലപാതക കേസിലെ പ്രൈം അക്യൂസ്ഡ് എന്ന് താൻ പറയും, തന്റെ ഡിപ്പാർട്ട്മെന്റ് പറയും, എന്നിട്ട് അതിനുള്ള തെളിവുകളും നടത്തും. സത്യം അതല്ലെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി ഒരു പാവത്തിന് ഫ്രെയിം ചെയ്യുകയും ചെയ്യും. ചെയ്ത് ശീലമുള്ള ഒരാ താനും തന്റെ വർഗവും. ഇത് പക്ഷേ ഡേവിഡ് സത്യം അറിഞ്ഞുപോയി. ഇനി കേരള പോലീസ് എന്ന ഗോലിയാത്തിനോട് ഈ ദാവിദായി യുദ്ധം ചെയ്യാൻ പോകുന്നേ. കവണെ കല്ലുവെച്ച് നേറ്റിക്കടിക്കും. ബെന്നി പോളിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത കത്തി, അതായത് ആന എവിടെ കൊണ്ടുവന്നു എന്ന് പറയുന്ന കത്തി. അതിൽ ബെന്നി പോളിന്റെ രക്തക്കറ കണ്ടു എന്ന് FIR എഴുതി ചേർത്ത ആ തന്തയില്ലാ കഴിവേറുന്ന മോന്റെയും, അവനെ കൊണ്ട് ആ മറ്റേ പണി ജയിച്ച ഏമാന്റെയും. അവൻ ആരും ആയിക്കോട്ടെ, ചെന്ന് പറഞ്ഞേ. നിയമത്തിന്റെ കണ്ണാടിച്ചിലിലൂടെ സത്യം പുറത്തു വരുന്നത് വരെ അവൾ ഈ ഡേവിഡ് ജോണിന്റെ പ്രൊട്ടക്ഷനിലായിരിക്കും. ആ സംരക്ഷണ വലയം ഭേദിച്ച് അവളെ കൊണ്ടുപോവാൻ എന്റെ പൊന്ന് രാജഗോപാല. അതുകൊണ്ടേ ഇയാളത് ഇച്ചിരി കൂടെ മൂക്കണം. എന്നാ പറഞ്ഞേച്ചും പോയി SP അദ്ദേഹം? ഇയാളുടെ അപ്പന്റെ പേരെന്നാ ഋത്വിക് റോഷൻ, കൃഷ്ണൻ കർത്ത. ആ ആ പുള്ളിക്കാരന് വൈറ്റിന് ശരിക്കും പോകുന്നില്ല. ഞാനൊരു ഒറ്റമൂലി പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞാൻ നോക്കാം. പൂച്ചാളി പീസ് കാണിക്കല്ലേ സാറേ, സാറിനെ കാത്തു നിൽക്കുകയായിരുന്നു രണ്ട് പറയാൻ.
പുലിക്കോട്ടിലെ അച്ഛൻ്റെ അവിടെ നാടകം കളിക്കാൻ വേണ്ടി പോലീസ് ട്രൂപ്പിലെ കലാകാരന്മാരെ കൂട്ടി പോയവരെ ഞാൻ അറിഞ്ഞായിരുന്നു. ആരുടെ കണ്ണി പൊടിയിടാൻ പോവാ? തന്നെ കൊലപാതക കേസിലെ പ്രതി ഒളിച്ചിരിക്കുന്ന സ്ഥലം കൂട്ടുകാരന് ചോർത്തി കൊടുത്തിട്ട് അവൻ പണി നടത്തി നുറപ്പായതിനു ശേഷം അവിടെ ഒന്ന് പോയി പ്രതി രക്ഷപ്പെട്ടു റിപ്പോർട്ട് ചെയ്താലേ അത് വിശ്വസിക്കാൻ ചില കൂടിയ സാറന്മാരും സംസ്ഥാനം ഭരിക്കുന്ന പോലീസ് മന്ത്രിയും കാണും. പക്ഷെ പാലയിലെ തന്തയ്ക്ക് പറഞ്ഞ അമ്പിള്ളേരെ എന്നെ കിട്ടാനാ? പബ്ലിക് റോഡാണ്, തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓഫീസിലേക്ക് വാ. ഞാൻ ഒരു ഓഫീസിലോട്ട് ഇല്ല. ഇയാളും അവനും കൂടെ നടത്തിയ ഇടപാട് ഞാൻ അറിഞ്ഞു എന്ന് പറയാനാ ഇവിടെ കാത്തു നിന്ന്. അവനെ കാണാനാ ഞാൻ പോകുന്നത്. അവനെയും കാണും, ആ പെങ്കുച്ചിനെയും കാണും. എന്റെ അനിയനെ കൊന്ന അപരാധി ആദ്യം ഞാനൊന്ന് ശിക്ഷിക്കട്ടെ, എന്നിട്ട് ഉയിര് ബാക്കിയുണ്ടെങ്കിൽ തനിക്കൊണ്ട് തരാം. ഇന്നെന്നാ ഡേവിഡ് സാറ് നേരിട്ട് കുരിയച്ചൻ വന്നായിരുന്നല്ലോ മീൻ മേടീര്. കുരിയച്ചന്റെ മേടീരിന്റെ ഗുണം കൂടിക്കൂടി അവൻ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുമെന്ന വാശിയില്ല. ഒരുത്തനെ കൊന്നുവെച്ച് ജയിലിൽ പോകുന്നതൊക്കെ നല്ലതാ, പക്ഷെ അതിവനെ പോലെ ഒരു പാഷാണത്തെ ക്രിമിയെ കൊന്നിട്ട് വേണ്ടാന്ന് വെച്ചു. എത്ര കിലോ ഉണ്ട്? 4.5 കിലോ ഉണ്ട്. 4 കൂട്ടിയാ മതി. എടുക്ക്. ആ ഉണ്ണി എന്ന പേര് പോൾസാറിന്റെ മകൻ സേവിച്ചന്റെ ഫ്രണ്ടാണ്. ചേട്ടായി ഒന്ന് വന്നേ. സേവിച്ചൻ പുറത്ത് വണ്ടിയിലിരിപ്പുണ്ട്. സേവിച്ചൻ എം സി പോളിസാറിന്റെ ഇനിയും മരിച്ചിട്ടില്ലാത്ത മോൻ. ഓ ആ വഴക്കാളി ചെറുക്കൻ, അവനെന്നാടാ അവയെ പോടിയുണ്ടോ? ഇല്ലല്ലോ, അടിച്ച് കിരിങ്ങിയിട്ടാണെങ്കിൽ അവൻ രണ്ടുകാലം നിൽക്കുന്നതും നടക്കുന്നതും എല്ലാം കണ്ടതായിരുന്നല്ലോ. നീ അവനോട് ഇന്ന് പറ ഡേവിഡ് സാറുടെ മീൻ മേടിച്ചോണ്ട് നിൽക്കുവാൻ ഇങ്ങോട്ട് വരാം. ഇങ്ങനെയാണ് പറയണമെങ്കിൽ എടുത്തോണ്ട് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു ഡേവിഡേ. അങ്ങനെ ഉണ്ണിമൂരി, കാലത്തെ വൈദ്യം എന്നൊക്കെ നന്നായിട്ട് പോയായിരുന്നോ? അല്ല, നിയമിക്കുന്ന സ്ഥലമാ ഇവിടെയൊക്കെ. വൃത്തികേടാക്കിയാൽ നാട്ടുകാർ തന്തയ്ക്കും തളയ്ക്കും വിളിക്കും, അതുകൊണ്ടാ. തോളെ കയ്യും വെച്ചു. നീ ഇച്ചിരിയുടെ മൂക്കണമല്ലോ ആ ഉണ്ണുണ്ണി. ദേവിച്ചോ, ഇവൻ മതിയാവും. കിഴക്കമ്മലെ കഞ്ചാവ് കൃഷിക്ക് കാവൽ നിൽക്കാനും നീ ചെറ്റപൊക്കാൻ ഇറങ്ങുമ്പോൾ ചൂട്ടും പിടിച്ച് മുമ്പേ നടക്കാനും കമ്പം തേനി ഇറക്കിറങ്ങുമ്പോൾ കാണുന്ന പാവം തവഴന്മാരെ പൂച്ചാണ്ട് കാണിച്ച് പേടിപ്പിക്കാനും ഒക്കെ. പക്ഷേ ഇത് കോട്ടയമാട. ഇവിടെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു ഇച്ചിരി കൂടെ മൂത്ത വർണ്ണത്തിന് ഇറക്കും. Let's go.